ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു മധുരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അര കപ്പ് അളവിൽ നമ്മൾ പഴുത്ത മാങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വെള്ളം തൊടാതെ അരച്ചെടുക്കുക. കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് അളവിൽ മൈദ മാവാണ്. അപ്പോൾ മൈദ മാവാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് റവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു കപ്പ് അളവിൽ പാല് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് അളവ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ല ഒരു ബാറ്ററായിട്ട് വേണം മാറാൻ. അതായത് ഒരുപാട് തിക്കായിട്ടും അല്ല, എന്നാൽ നല്ല ലൂസായിട്ടും അല്ല, ആ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യത്തെ ഒരു കപ്പ് മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് മാവ് അത്യാവശ്യം തിക്നെസ്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർക്കുന്നതിന് മുമ്പായിട്ട് കട്ടകളില്ലാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഞാനൊരു കാൽ കപ്പ് അളവിൽ കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി വന്നത് ടോട്ടൽ 1.5 കപ്പ് അളവിലാണ് പാല് വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ അതാ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയിൽ ചിലപ്പോൾ നല്ലതുപോലെ നമ്മൾ വെള്ളം തൊട്ടില്ലെങ്കിലും നന്നായിട്ട് വെള്ളം ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റിൽ ചിലപ്പോൾ ഒന്ന് തെറ്റ് വന്നേക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും തിക്നെസ്സേ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മാവ് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് സമയം ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ പഞ്ചസാര എടുത്ത അതേ അളവിന് തന്നെ വേണം നമ്മളിന് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/4 കപ്പ് അളവിൽ തന്നെ ഞാൻ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ട് തിളച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റി വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇതൊരു ഓപ്ഷനിലാണ് ഒരു നുള്ള ഫുഡ് കളർ. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയോ അതല്ലെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള കുങ്കുമപ്പൂ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ഏലക്കയാണ്. അതുകൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 1 സ്റ്റിച്ച് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒറ്റനൂൽ പരുവം വരെ വേണം നമ്മളുടെ ഈ ഒരു പഞ്ചസാര ലായനി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ നമ്മൾ ഒരല്പം ഈ ഒരു സ്പൂണിൽ നിന്ന് വേണം കേട്ടോ എടുക്കാം. നേരിട്ട് അങ്ങ് ടച്ച് ചെയ്യരുത്, നല്ല രീതിയിൽ ചൂടായിട്ടായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒറ്റനൂൽ പരുവമായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഫ്ലെയിം ഒരിക്കലും ഓഫ് ചെയ്ത് കളയരുത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നന്നായി ചൂടായി വന്നതിന് ശേഷം ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാനിൻ്റെ ആ ഒരു പരപ്പിനനുസരിച്ചിട്ട് വേണം ഓയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് ചൂട് എണ്ണയ്ക്ക് പാടില്ല കേട്ടോ, അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എണ്ണയുടെ ചൂട് നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു കയ്യിൽ മാവ്, ഞാനൊരു 1/4 കപ്പ് അളവിന് ഒരു 1/4 കപ്പ് എടുത്തിട്ട് അതിലൊരു 1/4 ഭാഗം മാവാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക, പരത്താനൊന്നും പാടില്ല. നേരെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ അതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുക. നല്ല ചൂടുള്ള എണ്ണയല്ലേ, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ആ ഒരു ഭാഗത്തെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ചായി. ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് വേകുന്ന ആ ഒരു ഭാഗം വരുമ്പം നമുക്ക് നേരെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
എന്നിട്ട് ദാ ഇതുപോലെ എണ്ണയിൽ ഇട്ടിട്ട് ഒന്നൊന്ന് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊങ്ങിക്കിട്ടും. പക്ഷെ ആ പൊങ്ങി നമുക്കതിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ പൂരി പോലെ ഇരിക്കേണ്ട കേട്ടോ. പൊങ്ങി ഒന്ന് വരുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും വിടുന്ന സമയത്ത് അത് നന്നായിട്ടങ്ങ് താന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതാ എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാതും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു രണ്ടും മൂന്നും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇതാ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ സിറപ്പ് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യുന്ന ആദ്യം ഡിപ്പ് ചെയ്തപ്പം ക്യാമറ ഒന്ന് ഓഫായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് കാണിക്കുന്നത് പോലെ ആയിപ്പോയത്. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് വെക്കണ്ട. ജസ്റ്റ് ഇത് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നേരെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ അടുത്ത് കമൻ്റായിട്ട് പറയാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതെല്ലാതും തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നേരെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാവുന്നതാണ്. നല്ല രുചിയുള്ള ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ ഇത്. പഴുത്ത മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങ കിട്ടാനും വലിയ പ്രയാസമില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നു പോകരുതേ. അപ്പോൾ ഞാനിതെല്ലാം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് കുങ്കുമപ്പൂവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് ഇതെല്ലാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാണാനുള്ളൊരു ഭംഗിക്ക് പിന്നെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ദേ കുങ്കുമപ്പൂ ഒരല്പം അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല രുചികരമായ ഒരു സ്വീറ്റ്. അപ്പം എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നാളെ ഉച്ചയ്ക്ക് 3:45 നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.